ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു നാടൻ ബീഫിൻ്റെ ഒരു റെസിപ്പി, അതായത് എൻ്റെ വല്യുമ്മൻ്റെ ഒരു റെസിപ്പിയാണ്, ഉമ്മാമൻ്റെ റെസിപ്പിയാണ്. ഒരു നാടൻ റെസിപ്പി എന്നാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പിന്നെ നല്ല ടേസ്റ്റുള്ളതാണ്, പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാനും പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിന്നൊരു അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെയുള്ള ആവശ്യങ്ങളായി സാധനമാണ് പറയണത്. ഞാനിട്ട് ആദ്യം വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി അത് കംപ്ലീറ്റ് നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അര കിലോ ബീഫിന് ഒരു 250 ഉള്ളി എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ചെറിയൊരു സവാളയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 150 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വെള്ളുള്ളി ഒരു 5-6 അല്ലി വെള്ളുള്ളി, കുറച്ച് വലുപ്പമുള്ള വെള്ളുള്ളി ആയതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മതി. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. അപ്പം നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് തന്നെ ഞാൻ ബീഫ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചാണ്. ഇതിൽ കുറച്ചൊരു എല്ലും ഫാറ്റൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ബീഫ് എടുക്കണം നിങ്ങൾ കേട്ടോ. അതകണ്ടില്ലേ, അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു കുക്കറിലേക്ക്, ഇന്ന് കുക്കറിലാണ് റെഡിയാക്കണത്. അപ്പോൾ വല്യമ്മ വിറകടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഞാനിത് കുക്കറിൽ. അപ്പോൾ ഈ എല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം നമുക്കിതിലേക്ക് പീസസ് ഇട്ട് കൊടുക്കും. നമുക്ക് എല്ലാം കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഫസ്റ്റ്. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് വെച്ച ഈ ഉള്ളി ഇതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനത് ഇഞ്ചി വെള്ളുള്ളിയൊക്കെ ഇതൊന്ന് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒന്നും നിങ്ങൾ എടുക്കരുത് കേട്ടോ, നാടൻ രുചിയല്ലേ. അപ്പോൾ അതിൻ്റെതായൊരിതിൽ പിന്നെ ഈ അരിഞ്ഞു വെച്ച പച്ചമുളക് എല്ലാം കൂടെ ചേർക്കുക, പിന്നെ കറിവേപ്പില. ഞാൻ പറഞ്ഞ കറിവേപ്പില കുറച്ചധികം വേണം കേട്ടോ. കറിവേപ്പിലയും കൂടെ നല്ലോണം അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാനിവിടെ എടുക്കുന്നത് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇതാ എല്ലാ സ്പൈസസും കൂട്ടിയിട്ട് ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചമല്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതൊന്ന് ഒരാക്കി എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക. ഞാൻ പിന്നെ എല്ലാം കൂടെ കൂടി വറുത്ത് പൊടിച്ചുകൊണ്ട് ഇനി അതിലേക്ക് എക്സ്ട്രാ ഗരം മസാല ഒന്നും ഇടുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടെ ഇതിൽ ആഡ് ചെയ്തത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ ഞരടി ഇതിലേക്ക് ഈ ബീഫിലേക്ക് ഫുള്ള് നമ്മളിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടെ തന്നെ ഇങ്ങനെതാ നന്നായിട്ട് ബീഫിൻ്റെ പീസൊക്കെ, അതിനാ ഞാൻ ആദ്യം ആ ബോണ് എല്ലിൻ്റെ പീസ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചത് കേട്ടോ. അതെങ്ങനെ കൈ കൊണ്ട് നല്ലോണം ഞരടി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയും പച്ചമുളകും മസാലകളും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരാം. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാനെൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ നമ്മൾ മാറ്റി വെച്ച എല്ലിൻ്റെ പീസുകളില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഒഴിക്കണേ. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണയും എല്ലാ ഇതിലും ബീഫിലെത്തുന്ന വിധത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടിതാ ബാക്കി നമ്മളിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഉണ്ട്, അതിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ വല്യമ്മ ഉണ്ടാക്കുന്ന സമയത്ത് വിറകടുപ്പിൽ ചട്ടിയിലൊക്കെ വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കണ്ട, ഹൈ ടു മീഡിയം എന്നുള്ള ആ ഒരു ലെവലിൽ നിങ്ങൾ വെച്ചിട്ട്
ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുമ്പോൾ തീ കുറച്ച് വെക്കുക. കുറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല സിമ്മിലേക്ക് കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കുക. ഇപ്പം എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ബീഫിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയണേ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങളൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്താ ബീഫ് നല്ല കുഴഞ്ഞ പാകത്തിലാട്ടുള്ളത്, കറക്റ്റ് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഗ്രേവി ആയിട്ട് ഇങ്ങനെ തന്നെ അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് കുഴഞ്ഞ വിധത്തിലാണ്, ഇങ്ങനെ തന്നെ ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ മേലെ ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ കുക്കർ അടച്ച് വെക്കുക, ഒരു കറിവേപ്പിലിൻ്റെ തണ്ട് ഇട്ടിട്ട്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇതാ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാനൊരു ഇതിൽ ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ള, അതിലേക്ക് ഇതാ കറിവേപ്പിലിട്ടുകൊടുത്ത് കറിവേപ്പിലിട്ടുകൊടുത്തിട്ട് ഇതിന് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഞാൻ ബീഫ് കോരിയിട്ട് ഇതിലേക്ക് വയ്ക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഇതാക്കുക. ഇങ്ങനെ എടുക്കുക, പിന്നെ ഗ്രേവി ടൈപ്പായിട്ടും ഞാൻ മനസ്സിലായി, രണ്ട് ടൈപ്പിലാക്കിയിട്ടും ഇതെടുക്കാൻ പറ്റും. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നാടൻ ബീഫ് കറിയും ബീഫ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് ടൈപ്പിലും ഇങ്ങനെ ആക്കിയെടുക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ.